വിശുദ്ധ പൗലോസ്ലിഹ ഗലാത്യാക്കാർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ. സഹോദരരെ, ഒരുവൻ എന്തെങ്കിലും തെറ്റിലകപ്പെട്ടാൽ ആത്മീയരായ നിങ്ങൾ സൗമ്യതയോടെ അവനെ വീണ്ടെടുക്കുവിൻ. നിങ്ങളും പ്രലോഭിതരാകാതിരിക്കാൻ ശ്രദ്ധിച്ചു കൊള്ളുവിൻ. പരസ്പരം ഭാരങ്ങൾ വഹിച്ചുകൊണ്ട് ക്രിസ്തുവിൻ്റെ നിയമം പൂർത്തിയാക്കുവിൻ. ഒരുവൻ താൻ ഒന്നുമല്ലാതായിരിക്കെ എന്തോ ആണെന്ന് ഭാവിക്കുന്നുവെങ്കിൽ അവൻ തന്നെ തന്നെ വഞ്ചിക്കുന്നു. എന്നാൽ ഓരോ വ്യക്തിയും സ്വന്തം ചെയ്തികൾ വിലയിരുത്തട്ടെ. അപ്പോൾ അഭിമാനിക്കാനുള്ള വക അവനിൽ നിന്ന് തന്നെയായിരിക്കും, മറ്റുള്ളവരിലായിരിക്കുകയില്ല. എന്തെന്നാൽ ഓരോരുത്തരും സ്വന്തം ഭാരം വഹിച്ചേ മതിയാവൂ. വചനം പഠിക്കുന്നവൻ തനിക്കുള്ള എല്ലാ വസ്തുക്കളുടെയും പങ്ക് തൻ്റെ അധ്യാപകന് നൽകണം. നിങ്ങൾക്ക് വ്യാമോഹം വേണ്ട, ദൈവത്തെ കബളിപ്പിക്കാനാവില്ല. മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും. എന്തെന്നാൽ സ്വന്തം ജഡത്തിനായി വിതയ്ക്കുന്നവൻ ജഡത്തിൽ നിന്ന് നാശം കൊയ്തെടുക്കും. ആത്മാവിനായി വിതയ്ക്കുന്നവനാകട്ടെ ആത്മാവിൽ നിന്ന് നിത്യജീവൻ കൊയ്തെടുക്കും. നന്മ ചെയ്യുന്നതിൽ നമുക്ക് മടുപ്പ് തോന്നാതിരിക്കട്ടെ. എന്തെന്നാൽ നമുക്കും മടുപ്പ് തോന്നാതിരുന്നാൽ യഥാകാലം വിളവെടുക്കാം. ആകയാൽ നമുക്ക് അവസരം ലഭിച്ചിരിക്കുന്നത് കൊണ്ട് സകല മനുഷ്യർക്കും, പ്രത്യേകിച്ച് വിശ്വാസത്താൽ ഒരേ കുടുംബത്തിൽ അംഗങ്ങളായവർക്ക് നന്മ ചെയ്യാം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 8-ാം അധ്യായം 23 മുതൽ 34 വരെയുള്ള വാക്യങ്ങൾ. യേശു തോണിയിൽ കയറിയപ്പോൾ ശിഷ്യന്മാർ അവനെ അനുഗമിച്ചു. കടലിൽ ഉഗ്രമായ കൊടുങ്കാറ്റുണ്ടായി. തോണി മുങ്ങത്തക്ക വിധം തിരമാലകൾ ഉയർന്നു. അവൻ ഉറങ്ങുകയായിരുന്നു. ശിഷ്യന്മാർ അടുത്തു ചെന്ന് അവനെ ഉണർത്തി അപേക്ഷിച്ചു, കർത്താവേ, രക്ഷിക്കണമേ, ഞങ്ങളിതാ നശിക്കുന്നു. അവൻ പറഞ്ഞു, അല്പവിശ്വാസികളെ, നിങ്ങൾ എന്തിനു ഭയപ്പെടുന്നു? അവൻ എഴുന്നേറ്റ് കാറ്റിനെയും കടലിനെയും ശാസിച്ചു. വലിയ ശാന്തതയുണ്ടായി. അവർ ആശ്ചര്യപ്പെട്ട് പറഞ്ഞു, ഇവൻ ആര്? കാറ്റും കടൽ പോലും ഇവനെ അനുസരിക്കുന്നുവല്ലോ. യേശു മറുകരെ ഗദാറായരുടെ ദേശത്തെത്തിയപ്പോൾ ശവക്കല്ലറകളിൽ നിന്നിറങ്ങി വന്ന 2 പിശാചുബാധിതർ അവനെ കണ്ടുമുട്ടി. ആർക്കും ആ വഴി സഞ്ചരിക്കാൻ സാധിക്കാത്ത വിധം അവർ അപകടകാരികളായിരുന്നു. അവർ അട്ടഹസിച്ചു പറഞ്ഞു, ദൈവപുത്ര, നീ എന്തിന് ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നു? സമയത്തിന് മുമ്പ് ഞങ്ങളെ പീഡിപ്പിക്കാൻ നീ ഇവിടെ വന്നിരിക്കുകയാണോ? അവരിൽ നിന്ന് അല്പം അകലെ വലിയൊരു പന്നിക്കുട്ടം മേയുന്നുണ്ടായിരുന്നു. പിശാചുക്കൾ അവനോട് അപേക്ഷിച്ചു, നീ ഞങ്ങളെ പുറത്താക്കുന്നുവെങ്കിൽ ആ പന്നിക്കൂട്ടത്തിലേക്ക് അയക്കണമേ. അവൻ പറഞ്ഞു, പൊയ്ക്കൊള്ളുവിൻ. അവ പുറത്തു വന്നു പന്നികളിൽ പ്രവേശിച്ചു. പന്നിക്കൂട്ടം മുഴുവൻ കിഴുക്കാന്തൂക്കായ നിരത്തിലൂടെ പാഞ്ഞു ചെന്ന് കടലിൽ മുങ്ങിച്ചത്തു. പന്നി മേയ്ക്കുന്നവർ ഭയപ്പെട്ടോടി. പട്ടണത്തിലെത്തി എല്ലാ കാര്യങ്ങളും പിശാചുബാധിതർക്ക് സംഭവിച്ചെന്നും അറിയിച്ചു. അപ്പോൾ പട്ടണം മുഴുവൻ യേശുവിനെ കാണാൻ പുറപ്പെട്ടു വന്നു. അവർ അവനെ കണ്ടപ്പോൾ തങ്ങളുടെ അതിർത്തിക്ക് വിട്ടുപോകണമെന്ന് അപേക്ഷിച്ചു. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി.